പത്രവാർത്തകളിലൂടെ നമുക്ക് ധാരാളം അറിവുകൾ ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്നവർക്കും ഈ അറിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിന്ന് ഒക്ടോബർ മാസത്തിലെ പ്രധാന സംഭവങ്ങളൊന്ന് നോക്കാം. ഏഷ്യൻ ഗെയിംസിൽ എം ശ്രീശങ്കർ പുരുഷ ലോങ് ജമ്പിൽ വെള്ളിയും ജിൻസൺ ജോൺസൺ 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കലവും നേടി. ഡോക്ടർ കാറ്റലിൻ കാരിക്കോയ്ക്കും ഡോക്ടർ ഡ്രൂ വൈസ്മനും വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചു. ഫിസിക്സ് നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആൻ ലുലിയർ, പിയർ അഗസ്റ്റീനി, ഫെറൻസ് ക്രോസ് എന്നിവർക്കാണ്. മോങ്കി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോവ് എന്നീ ശാസ്ത്രജ്ഞർക്കാണ് രസതന്ത്ര നൊബേൽ പുരസ്കാരം ലഭിച്ചത്. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നോർവീജിയൻ നാടകകൃത്ത് നോവലിസ്റ്റുമായ യോൺ ഫോസയ്ക്ക് ലഭിച്ചു. ഇറാനിൽ സ്ത്രീകളുടെ അവകാശ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് ഭരണകൂടം ജയിലിലടച്ച നർഗീസ് മുഹമ്മദിക്ക് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചു. 19th ഏഷ്യൻ ഗെയിംസിന് ചൈനയിലെ ഹാങ്ചോയിൽ സമാപനം. മെഡൽ പട്ടികയിൽ ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവർ മുന്നിൽ. 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവുമായി 107 മെഡലുകളോടെ ഇന്ത്യ 4th സ്ഥാനത്ത്. ജപ്പാനിലെ നഗോയ നഗരം 2026 ഗെയിംസ് വേദിയാകും. ഹാർവർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ക്ലോഡിയ ഗോൾഡിന് സാമ്പത്തിക നൊബേൽ പുരസ്കാരം ലഭിച്ചു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. വിദേശകാര്യ വക്താവ് അനിന്ദം ബാഗ്ജി ഐക്യരാഷ്ട്ര സംഘടനയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിൽ പാലക്കാടിന് ട്രിപ്പിൾ കിരീടം. മലപ്പുറം, കോഴിക്കോട് അടുത്ത സ്ഥാനങ്ങളിൽ. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലറായി പ്രൊഫസർ ബി അനന്തകൃഷ്ണനെ നിയമിച്ചു. US ജനപ്രതിനിധി സഭയുടെ സ്പീക്കറായി മൈക്ക് ജോൺസണെ തിരഞ്ഞെടുത്തു. വയലാർ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 100,000 രൂപയാണ് സമ്മാന തുക. ഏഷ്യൻ ഗെയിംസിൻ വേദിയിൽ അരങ്ങേറിയ ഏഷ്യൻ പാരാ ഗെയിംസിൽ ചൈന 1st സ്ഥാനത്ത്, ഇറാൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇന്ത്യ എന്നിവർ അടുത്ത സ്ഥാനങ്ങളിൽ. ഫ്രാൻസ് ഫുട്ബോൾ മാസികയുടെ പ്രശസ്തമായ ബലോൺ ദ ഓർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. സ്പെയിനിൻ്റെ ഐറ്റാന ബോൺമറ്റി മികച്ച വനിതാ താരമായി. മികച്ച യുവതാരം റയൽ മഡ്രിഡിൻ്റെ ജൂഡ് ബെലിങ്ങാം സ്വന്തമാക്കി. അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസിനാണ് മികച്ച ഗോൾ കീപ്പർ. മാഞ്ചസ്റ്റർ സിറ്റിയാണ് മികച്ച ക്ലബ്ബ്. കോഴിക്കോടിന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവിയും മധ്യപ്രദേശിലെ ഗ്വാളിയോറിന് സംഗീത നഗര പദവിയും ലഭിച്ചു.